നാല് കിലോ കിഴങ്ങ് എടുത്തിട്ടുണ്ട്, സമോസ ഉണ്ടാക്കാൻ പോവാണ്. കിഴങ്ങും ക്യാരറ്റും കൂടെ പുഴുങ്ങിയെടുക്കാൻ പോവാ. ഇതൊന്ന് കഴുകി വാരി എടുക്കണം, നല്ലപോലെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. തീ ഒന്ന് കത്തിക്കാൻ പോവാ. കഴുകി വാരി വെച്ച കിഴങ്ങ് ഇതിനകത്തോട്ട് വെക്കാൻ പോവാ. കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ച് നല്ലപോലെ വേവിക്കണം. കിഴങ്ങയും ക്യാരറ്റും കൂടെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതുണ്ടോ പുളി പുളിഞ്ഞു വരുന്നുണ്ട്, തൊലിയൊക്കെ നല്ലപോലെ ഇളകി വരുന്നുണ്ട്. ഒരു മുക്കാൽ മണിക്കൂറോളം എടുത്തിട്ടുണ്ട് ഇത് വേവാൻ. നല്ല കിഴങ്ങാണ്, നല്ല പുട്ടുപോലെ വേവുന്ന കിഴങ്ങ്. കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് തണുപ്പിക്കണം. ഇതൊന്ന് പൊളിച്ചെടുക്കാം, ചൂടാണ്. ഇതൊന്ന് പൊളിച്ചെടുക്കണം. ക്യാരറ്റ് നമ്മൾ തൊലി കളഞ്ഞാണ് എടുത്തേക്കുന്നത്, പുഴുങ്ങാനിട്ട് തൊലി കളഞ്ഞാണ്. ഇതൊന്ന് ഇടിച്ചെടുക്കാം. ഇതിനകത്ത് വേറെ സാധനങ്ങളൊക്കെ ഉണ്ട്, ബീൻസ് ഉണ്ട്, പച്ചമുളക്, സവാള, ഇതെല്ലാം ചേർക്കണം. ഇതൊന്ന് ഇടിച്ച് വെച്ച് വെച്ച് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം. മസാല ഒന്ന് കൂട്ടാനും വേണ്ടി അടുപ്പൊന്ന് കത്തിക്കാം. ഉരുളി ചൂടായിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ഒരു സ്പൂൺ കടുക് ഇതിനകത്തോട്ടിടുക. ഒരു സ്പൂണ് പെരിഞ്ഞീരകം അത് ഇതിനകത്തൊന്ന് മുരിച്ചെടുക്കാൻ. ഒരു അര കിലോ ബീൻസാണ് ചെറുതായിട്ട് അരിഞ്ഞത്. നന്നായിട്ട് എണ്ണയ്ക്കകത്തൊന്ന് വാടണം. കുറച്ച് കറിവേപ്പില ഇതും കൂടി ഇതിനകത്ത് ഇടണം. ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ പച്ച കളറൊന്ന് മാറുമ്പം സവാള ഇതിനകത്തോട്ടിട്ട് കൊടുക്കും. നന്നായിട്ട് വാടിയിട്ടുണ്ട്, പച്ച കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇതൊന്ന് ഇതിനകത്തോട്ട് സവാള ഇറക്കും. സവാള ചെറുതായിട്ട് അരിഞ്ഞ ഒരു 2.5 കിലോ സവാളയാണ് എടുത്തേക്കുന്നത്. ഇതിന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് ഓവറായിട്ട് വാടിയൊന്നും വേണ്ട, ഇത് ചെറുതായിട്ടൊന്ന് വാടാവുള്ളൂ. ഒരു 1.5 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം, പിന്നെ നോക്കിയിട്ട് നമ്മൾ ചേർക്കും. മഞ്ഞപ്പൊടി ഒരു 1.5 സ്പൂൺ മഞ്ഞപ്പൊടിയാണ് ഇതിനകത്ത്. 4 കിലോ കിഴങ്ങ്, 2.5 കിലോ സവാള, 1 കിലോ ക്യാരറ്റുമാണ് എടുത്തേക്കുന്നത്. ഒരു 6 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. സവാളയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്, കിഴങ്ങും ക്യാരറ്റും കൂടെ ഉടച്ചു വെച്ചേക്കുന്നത് ഇതിനകത്തോട്ട് ചേർക്കാം. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സാണ്. പച്ചമുളക് ഇട്ടിട്ടില്ല, ഇതിന് കുരുമുളക് പൊടിയാണ് കൂടുതൽ ചേർക്കുന്നത്. ഒരു 3 സ്പൂണ് കുരുമുളക് പൊടി, നല്ലപോലെ എരിയൊക്കെ നിൽക്കണം. ഒരു 1.5 സ്പൂണ് ഗരം മസാല, ഒരു ശകലം നെയ്യും കൂടി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് ഇത് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ മസാലയെല്ലാം നല്ലപോലെ പിടിക്കണം. ഇത് ഈ നെയ്യൊക്കെ ഒഴിച്ചപ്പോൾ നല്ല മണമാണ്. ഇതിനകത്ത് ഗ്രീൻ പീസൊക്കെ ഇടാം, ഇത് എളുപ്പമുള്ള പണിയായതുകൊണ്ടാണ് ഗ്രീൻ പീസ് ഒന്നും ചേർക്കാൻ. നല്ല മസാലയെല്ലാം നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഒരു ബേസിനകത്തോട്ട് ഇത് കോരി മാറ്റുക. ഇതൊന്ന് തണുക്കണം, ചെറുതായിട്ടൊന്ന് തണുത്താലേ നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ.
നൂറ് ഷീറ്റാണ് എടുത്തേക്കുന്നത്. സമൂസ ഉണ്ടാക്കാൻ 100 ഷീറ്റാണ് എടുത്തേക്കുന്നത്. ഇതുമ്പോൾ മൈദ വെച്ച് ശകലം ഒന്ന് ഒട്ടിക്കുന്നുണ്ട്. ഇളകി പോകാതിരിക്കാനും വേണ്ടിയാണ് മൈദ ഒട്ടിക്കുന്നത്. ആ കുമ്മൾ ഇതുപോലെ ഇങ്ങനെയാണ് കുത്തുന്നത്. ഇത് തോനാത്തെ മസാലയും നിറയ്ക്കുക അതിനകത്ത് കേട്ടോ, ഒരു കുഴപ്പമില്ല. മഴയായണ്ടാണ് അകത്ത് വെച്ച് ചെയ്യുവാണ്. ഒരു 50 എണ്ണം മടക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വറക്കുമ്പോഴത്തേക്ക് ബാക്കി മടക്കിയെടുക്കുക. അടുപ്പൊന്ന് കത്തിക്കാൻ പോവുക. ഉരുളി അടപ്പയിലോട്ട് വെക്കും. ചട്ടി ചൂടായിട്ടുണ്ട്. എണ്ണ വെളിച്ചെണ്ണയാണ്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് ഇതിനകത്തോട്ട് ഇടുക. ഓവറായിട്ട് കരിയൊന്നും ചെയ്യരുത്. ഒരു മീഡിയം പരുവത്തിന് മുരിഞ്ഞു വരണം. ഒരു ചുമപ്പ് കളറായിരിക്കണം. നമ്മുടെ ചായയുടെ കൂടെ കഴിക്കാനാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. കോരാൻ പോവാണ്. ചുവപ്പ് പരുവ അതാണ്ട്. ഇതാണ്ട നല്ല കളറൊക്കെ ആയിരിക്കണം. ഇതിൽ കൂടുതൽ കളർ മുരിഞ്ഞു പോകരുത്. സ്കൂളിൽ നിന്ന് കുട്ടികൾക്കൊക്കെ വരുമ്പോൾ കഴിക്കാൻ പറ്റിയ സാധനമാണ് ചായയുടെ കൂടെ. ഇപ്പം കുട്ടു വരും. ഒരു മീഡിയം പരുവത്തിലാണ് ഇത് തീയിട്ടെടുക്കേണ്ടത്. മുരിച്ചെടുക്കണം. അപ്പുറത്ത് മടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് മുരിച്ചുകൊണ്ടിരിക്കുക. ഇന്നെന്തുവാ പഠിപ്പിച്ചേ? ഇന്നെന്തുവാ പഠിപ്പിച്ചേ? എന്തോ ആ എന്തോ റെഡിന്റെ അല്ല, എനിക്കറിയത്തില്ല. അച്ഛനെ അറിയത്തില്ല. മോനെന്ന് പറഞ്ഞേ. ആർ സി ഡി. വലവാടി പഠിപ്പിച്ച് പാട്ടൊന്ന് പാടി. ഒന്ന് ഉറക്കം ഒന്ന് പാടി. അടിപൊളി പാട്ട് കേട്ടോ. സൂപ്പർ പാട്ടാണ്. നമുക്കൊരു സമൂസയും ഒരു ചായയും കൂടെ കഴിച്ചാലോ? ഏ, ഓ അമ്മയോട് ചോദിച്ചോ ഒരു ചായയും ചേരാൻ പറ. ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. സമൂസ ഒന്ന് ചായയുടെ കൂടെ ടേസ്റ്റ് ചെയ്യാൻ പോവാം. കടിച്ചു കടിച്ചു. ഇങ്ങോട്ട് അടിപൊളി സാധനമാണോ? ചായയോട് കൂടെ കഴിക്കാൻ പറ്റിയ സാധനമാണോ? ആ സൂപ്പർ അടിപൊളി സാധനം. സമൂസ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയാണ്. ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സാധനം. ഞങ്ങൾ തോന ഉണ്ടാക്കിയത് 200 എണ്ണമാണ് ചെയ്തേക്കുന്നത്. തോന ആൾക്കാരുള്ളതുകൊണ്ട് 200 എണ്ണം ഞങ്ങൾ ചെയ്തേ. അടിപൊളി സാധനമാണ്. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സൂപ്പർ.